ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടവേരയുടെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ടവേരയുടെ വീഡിയോ പ്രത്യേകിച്ച് ഇടാനുള്ള കാര്യം, നമ്മൾ ടർബോയുടെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി പുറത്താണ് വണ്ടി ഇട്ടേക്കുന്നത്, മാസ്ക് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ടവേരയെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ടവേരയുടെ ഒരു ടർബോയെ സംബന്ധിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച കാര്യം വെച്ചാൽ, ടവേരയ്ക്ക് ടർബോയെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻറ്റ് വരത്തില്ല. പക്ഷേ കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചാൽ ഓയിൽ, അതായത് ടർബോറിൻ്റെ അടുത്ത് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ ടവേരയുടെ ടർബോ എന്ന് പറഞ്ഞാൽ, ഇതാണ് സംഭവം. ഇതങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുന്ന സാധനമൊന്നുമില്ല. പക്ഷേ കംപ്ലയിൻ്റ് ആയാലും വലിയ രീതിയിൽ കോറൊന്നും ഭയങ്കരമായിട്ട് ചീത്തയായി പോകുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരത്തില്ല. ഇതിലാകെ വരുന്ന വിഷയം എന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നല്ല രീതിയിൽ ഓയിൽ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇളക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല, നമുക്ക് സെറ്റ് ചെയ്ത് ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടുതന്നെയാണ്. ഇതിൻ്റെ കോറൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ഷേക്കൊക്കെ വരാറുണ്ട് ഈ ഇതിനൊക്കെ ഓയിൽ വരാൻ നേരത്ത്. പിന്നെ ടവേരയെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്, ടർബോയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു പ്രശ്നം കാണിച്ചാൽ, കയ്യോടെ റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടവേരയുടെ എൻജിൻ കംപ്ലയിൻ്റ് ആവും. കാര്യം ഓയിൽ കൂടുതലായിട്ട് ഒന്ന് കത്തുകയും അത് സിലിണ്ടറിനുള്ളിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് ടർബോയ്ക്ക്, ടവേരയെ സംബന്ധിച്ച് ടർബോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണിച്ച് തുടങ്ങിയാൽ കയ്യോടെ തന്നെ ടർബോ റിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ ഓയിലിൻ്റെ പൈപ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ടർബോയിലോട്ട് വരുന്ന ഓയിൽ റിട്ടേൺ ക്രാങ്ക് കേസിലോട്ട് പോകുന്ന പൈപ്പാണിത്. ആ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. സ്വല്പം അനാബോണ്ട് തേച്ചിട്ടിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് വരും. കാരണം വെച്ചാൽ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി വലിച്ചിളക്കേണ്ടി വരും വീണ്ടും. അതുകൊണ്ട് വലിയ പാടാണ്. അപ്പം ഇത്തിരി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പം ടവേരയുടെ ടർബോയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ ടർബോയേക്കാൾ വേറൊരു പ്രത്യേകത വെച്ചാൽ, ഇതിൽ വാട്ടർ കൂളിംഗ് കൂടെ ഇമ്പിൾട്ടാണ്. അതായത് ഇതാണ്ടെ ഈ ലൈനിൽ കൂടെ വെള്ളം കയറിയിട്ട് ഈ ലൈനിൽ കൂടെ വെള്ളം തിരിച്ചു വരും. അപ്പം വെള്ളത്തിൻ്റെ ലൈനും കൂടെ ഇതിലെ സർക്കുലേഷൻ വരുന്നുണ്ട്. അപ്പം വാട്ടറിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റവും കൂടി ഈ ഒരു ടർബോയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ടർബോ കുറച്ചും കൂടെ അധികം ലാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ടർബോ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ടർബോ ഇതാ സെറ്റ് ചെയ്യാണ്. മാനിഫോൾഡിലോട്ട്, അതായത് എക്സോസ്റ്റ് മാനിഫോൾഡിലോട്ട് ടർബോ വയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചു വാഹനങ്ങളെക്കാൾ കുറച്ചും കൂടെ സുഖമാണ് നമ്മളെ ഈ ഒരു വലിയ വാഹനങ്ങളുടെ ടർബോ ഇളക്കുന്നതും മുറുക്കുന്നതൊക്കെ. വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും വരത്തില്ല. ഇത്രയും കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനൊരു ഗുണം വലിയ വാഹനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് ടവേര കണക്കുള്ള വാഹനങ്ങൾക്ക്. ഇത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ടവേരയുടെയൊക്കെ ടർബോ നമുക്ക് വർക്ക് വരുന്നത് വളരെ റെയറാണ്, അല്ലേ സേതു? പെട്ടെന്ന് അങ്ങനെ ടവേരയുടെ ടർബോയ്ക്കൊന്നും കംപ്ലയിൻറ്റ് വരാറില്ല. ഇതിപ്പോൾ നമ്മൾ കോറൊന്നും മാറിയിട്ടില്ല, അതിൻ്റെ കിറ്റ് മാറി മാത്രമേ മാറിയിട്ടുള്ളൂ. ലീക്കായിരുന്നു, ഓയിൽ നല്ല രീതിയിൽ ടർബോയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതായിരുന്നു വിഷയം. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഈജർ സിസ്റ്റം ഉണ്ട്, അത് ഡയഫ്രം വഴിയാണ് വർക്കാവുന്നത്. ഇപ്പം എയർ സക്കിങ് അങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെയാണ് വർക്കാവുന്നത്. അപ്പം അത് വലിയ രീതിയിൽ അടയത്തൊന്നുമില്ല. ഇതാണ് ഈജാറിൻ്റെ ഒരു ലൈൻ വരുന്നത്. അങ്ങനെ വലിയ രീതിയിൽ പെട്ടെന്ന് അടയോ അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരുത്തിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടർബോയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടർബോ ആയിരിക്കും. ഇതിപ്പം ഏകദേശം 200,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടർബോ ഇളക്കുന്നത്. അതും വേറെ വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് ഓയിൽ ലീക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ടർബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സേതു ഓയിലിൻ്റെ ലൈനാണ് കൊടുത്തിട്ടില്ലേ? ഉണ്ട് ഓക്കെ. എല്ലാം മുറുകിയില്ലേ, വലിച്ചു മുറുകിയില്ലേ? ശരി, ഇനി വാട്ടറിൻ്റെ സപ്ലൈ കൊടുക്കാണ്ട് അത് കണക്ക് നമുക്ക് ഇനി ആ സെറ്റിംഗ് എടുത്തിട്ട്. ഇപ്പം സാധാരണ ടവേരയ്ക്ക് പിക്കപ്പിൻ്റെ ഒരു വിഷയം വരാറുണ്ട്. വിഷയം വരുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമൊക്കെ പൊട്ടിപ്പോകുന്ന സംഭവമൊക്കെ ടവേരയ്ക്ക് വരാറുണ്ട്. ഈ വണ്ടിക്കും വന്നിട്ട് നമ്മളത് എല്ലാം വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാറ്റൽ കൺവെർട്ടറിൻ്റെ യൂണിറ്റ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു ഷീറ്റിനൊക്കെ ഒരു ചുരുണ്ട് ഒരു സംഭവമാണ് വരുന്നത്. പെട്ടെന്ന് അടഞ്ഞുപോയിട്ടുള്ള വിഷയം വെച്ചാൽ, നമ്മൾ ടവേരയുടെ പിക്കപ്പ് കുറയും, ഭയങ്കരമായിട്ട് പിക്കപ്പ് കുറയും, അത് കണക്ക് റേസ് ആവത്തില്ല, കൃത്യമായിട്ട് നല്ല രീതിയിൽ റേസ് ആവാനുള്ള ബുദ്ധിമുട്ട് കാണിക്കും. അതേപോലെ തന്നെ വണ്ടിയിൽ ഭയങ്കരമായിട്ട് പഴുക്കും, അതായത് നമ്മളെ എഞ്ചിൻ ഒരുമാതിരി ഹീറ്റ് ആയിണക്കിക്കും. ഗേജിൽ ചിലപ്പോൾ ഓവർ ഹീറ്റ് കാണിക്കുന്നത്, പക്ഷേ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പഴുത്തണക്കിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഈ കാറ്റൽ കൺവെർട്ടറിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള സംഭവമൊക്കെ എടുത്ത് കളയാറുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം, കേട്ടോ, സെറ്റ് ചെയ്തോ.
നമ്മള് ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്തു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തേടാ, നൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ട് കാലം എടുത്തേ. ഓക്കെ, ഓ ഇല്ലേ. ഇനി നമുക്ക് ഓയിലിൻ്റെ ലൈൻ ഒന്ന് ലൂസാക്കി നോക്കാം. ലൂസാക്കി നോക്കണം, ഓയിൽ വരുന്നുണ്ടോന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴാണ് ടർബോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓയിലിൻ്റെ ലൈൻ ലൂസ് ചെയ്ത് നോക്കണം. ഓയിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോന്ന് നോക്കണം. വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലായിടത്തും ഫിറ്റ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ പരിപാടി തീർന്നു. നമ്മളെ തീർന്നിട്ടുണ്ട്. ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. ഫിറ്റിങ്സ് വന്നിട്ട് അതുകൊണ്ടേ ഇതിൻ്റെ വേറെ ഇൻ്റർകൂളറോ കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിയിൽ വരുന്നില്ല. ടർബോയിൽ നിന്ന് ഡയറക്റ്റാണ് വരുന്നത്. പൊതുവേ ടവേരയുടെ ടർബോ ഏതെങ്കിലും രീതിയിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ കാണിക്കുകയോ അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രശ്നമോ വല്ലതും കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആ ടർബോ ഇളക്കി സർവീസ് ചെയ്യണം. അത് ഇളക്കി കൃത്യമായ സമയത്ത്, അതായത് പെട്ടെന്നൊന്നും ഇത് കംപ്ലൈൻ്റ് ആവത്തില്ല. എന്നാൽ തന്നെ ഈ സാധനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിച്ചാൽ കൈയോടെ കറക്റ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ വാഹനം ടവേരയാണെങ്കിൽ ഉറപ്പായിട്ടും ടർബോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.